ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير صدق الله مولانا العظيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم فلما انقضى الأيام في طول غفلتي بآمال مغرور وأعمال زلتي وحال من الدنيا إلى الله رحلتي تفكرت في ذنبي وأسهرت مقلتي وهيجت أحزاني وأسبلت دمعتي الله سبحانه وتعالى നമ്മുടെ ഈ ഒരുമിച്ച് ഉടനെ സമ്പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. എന്തെല്ലാം അമലുകൾക്ക് വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയിൽ നമ്മൾ ഈ പള്ളി ഒരുമിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും തൃപ്തിയായ നിലയിൽ അമലുകൾ പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകളെ അല്ലാഹു തആല വിശാലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഖമായി കഴിയുന്നവർക്ക് സമ്പൂർണമായ ശിഫ അല്ലാഹു നസീബാക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും അന്തസ്സോടെ അഭിമാനത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കുവാനും മരിക്കുമ്പോൾ പരിശുദ്ധമായ കലിമത്തു തൗഹീദ് സ്പഷ്ടമായി ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനും അവസാനം നമ്മുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കുവാനും അല്ലാഹു നമുക്ക് നല്ല ഭാഗ്യം നൽകുമാറാവട്ടെ. റഹ്മത്തിക യാ റഹ്മർ റഹീം. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇസ്ലാമിക കലണ്ടറിൽ, ഹിജ്രി കലണ്ടറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇന്ന് പരിശുദ്ധ റജബ് മാസത്തിന്റെ ഒന്നാമത്തെ ദിവസമാണ്. ഇന്നലെ മഗ്രിബ് നമസ്കാരത്തിന്റെ സമയം മുതൽ ജമാഅത്തുൽ ആസുർ അവസാനിച്ച് റജബിലേക്ക് നമ്മൾ പ്രവേശിച്ചു. പരിശുദ്ധമായ റജബ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്നാണ്. ചില ഹദീസുകളിൽ അള്ളാഹുവിന്റെ മാസം എന്ന നിലയിലാണ് ഇതിന്റെ മഹത്വത്തിന്റെ പേരിൽ ഈ മാസത്തെ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. പരിശുദ്ധമായ റമദാനിന് വേണ്ടി
ഒരുപാട് നന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിച്ചിരിക്കുന്ന പുണ്യമായ റമദാൻ മാസത്തിലേക്ക് നമ്മളെല്ലാവരും ഉണരുവാനും നന്മകളിൽ മത്സരിക്കുവാനുമുള്ള ഒരുപാട് പാഠങ്ങളെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് റജബ് മാസം നമ്മളിലേക്ക് സമാഗതമാകുന്നത്. പരിശുദ്ധ ഖുർആനിൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ സമയത്ത് തന്നെ മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 12 നിശ്ചയിച്ചിട്ടുണ്ട്. 12 മാസം എന്നുള്ളത് ലോകത്തെ ഏത് കലണ്ടറിലും, ലോകത്ത് പലതരം കലണ്ടറുകൾ നിലവിലുണ്ടല്ലോ, ഏത് കലണ്ടറിലും മാസങ്ങളുടെ എണ്ണം അത് 12 തന്നെയാണ്. 12 മാസങ്ങളുള്ള അല്ലെങ്കിൽ 12 മാസങ്ങൾ കുറഞ്ഞ പ്രസിദ്ധമായ ഒരു കലണ്ടറും ലോകത്തിലില്ല, ഒറ്റപ്പെട്ട ചില കലണ്ടറുകൾ ഒഴികെ. ലോകത്ത് പ്രചാരത്തിലുള്ള അതെന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കലണ്ടറുകളാണെങ്കിലും ആ കലണ്ടറുകളിലെല്ലാം അതിന്റെ മാസം 12 ഹിജ്രി കലണ്ടറിലും മാസം 12 തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആ യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ ആ തർത്തീബിനെ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ഷഹറൻ ഫീ കിതാബില്ലാ. അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് 12 യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെയെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു. അത്രയും പറഞ്ഞു നിർത്തിയിട്ട് അല്ലാഹു പഠിപ്പിക്കുന്നു, മിൻഹ അർബഅതുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അസ്സലത്തു ഇൻദല്ലാഹി 12 വർഷം 12 മാസങ്ങളാണ്, അതിലെ പവിത്രമായ 4 മാസങ്ങളിൽ 3 തുടരെ തുടരെ വരുന്ന മാസങ്ങളാണ്. ഒന്ന് ദുൽഖഅദ്, അല്ലാഹു പവിത്രമാക്കിയ അഥവാ യുദ്ധം ഹറാമാക്കിയ മാസമാണ്, ആ മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. 2 ദുൽഹജ്ജ്, 3 മുഹറം, ഇത് 3 തുടരെ വരുന്ന മാസങ്ങളാണ്. അതുകൂടാതെ ബാക്കിയുള്ള 9 മാസങ്ങളിൽ അള്ളാഹു പവിത്രമാക്കിയ ഒന്ന് ഇന്നാരംഭിച്ച റജബ് മാസമാണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സംയുക്തമായി റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു അത്രേ, റജബത്തിയാൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ റജബിലും ഷഅബാനിലും അനുഗ്രഹം ചെയ്യണമേ, ഞങ്ങളെ നീ റമദാനിലേക്ക് ആയുസ്സെത്തിക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദുഉ ഇദാ ദഖല റജബ്, റജബ് എത്തിക്കഴിഞ്ഞാൽ പ്രവാചകൻ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകിക്കൊണ്ടിരിക്കണം സമയത്തിൽ, വബല്ലിഗ്നാ റമളാൻ, പടച്ചവനെ ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കുകയും ചെയ്യണമേ. ഹദീസ് നിവേദക പരമ്പര ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദിക്റുകളെയും ദുആകളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ധാരാളം കിതാബുകളിൽ, ഇമാം ഗസാലിയുടെ കിതാബുൽ അദ്കാർ സഹിതമുള്ള ഗ്രന്ഥങ്ങളിൽ ഈ റിവായത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബെത്തിയാൽ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു, പടച്ചവനെ റജബിലും ഷഅബാനിലും ബർക്കത്ത് ചെയ്യണം, ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കുകയും ചെയ്യണമേ. ഈ മാസത്തിൽ നന്മകളിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഉണരണമെന്നും പുണ്യമായ റമദാനിലേക്ക് നന്മകളിൽ ഒരു മാത്സര്യ ബുദ്ധിയോടെ മത്സരത്തോടെ മുന്നേറണമെന്നുള്ള സന്ദേശമാണ്
തങ്ങളുടെ ഈ പാഠങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത് നന്മകളിലുള്ള മത്സരം എപ്പോഴും സഹാബാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഹരമായിരുന്നു. പരിശുദ്ധ ഖുർആൻ അമ്പിയാക്കളുടെ വിശേഷണമായി നന്മകളിലെ മത്സരത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുവീൻ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും മത്സരിക്കുന്നവരാണ്. നമ്മളുടെ വീടിന്റെ നിർമ്മാണ വിഷയത്തിൽ മത്സരിക്കുന്നവരാണ്. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ മത്സരിക്കുന്നവരാണ്. കച്ചവട മേഖലയിൽ നല്ല മത്സര ബുദ്ധിയുള്ളവരാണ്. നമ്മളോട് ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ദുനിയാവിന്റെ ഏത് ആവശ്യങ്ങളിലും നല്ല മത്സര ബുദ്ധിയുള്ളവരാണ് നമ്മൾ. ആഖിറത്തിന്റെ വിഷയങ്ങളിൽ ആ മത്സര ബുദ്ധി നമുക്ക് പലപ്പോഴും കുറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ, ഒരിക്കൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷം പുണ്യ മദീന മുനവ്വറയിൽ അഷറഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സുബ്ഹി കഴിഞ്ഞതേയുള്ളൂ, രാവിലെ ആയതേയുള്ളൂ, നബി തങ്ങൾ ചോദിച്ചു, ഹൽ അസ്ബഹ മിൻകും അൽയൗമ സായിമ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് നോമ്പ് പിടിച്ചിട്ടുണ്ടോ? അപ്രതീക്ഷിതമായ ഒരു ചോദ്യമാണ്. തലേന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിക്കാൻ നിർദ്ദേശിച്ചിട്ടൊന്നുമില്ല. സഹാബാക്കൾ നിശബ്ദരായിരിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പതിയെ കൈമുക്കി, അന സ്വായിമുനി യാ റസൂലുള്ളാ, ഞാൻ ഇന്ന് നോമ്പാണ് നബിയെ. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, വഹൽ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്ന് രാവിലെ ഈ സുബ്ഹിയുടെ സമയത്ത് നിങ്ങൾ എത്തുന്നതിന് മുമ്പായി നിങ്ങൾ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചോ? സഹാബാക്കൾ നിശബ്ദരായിരിക്കുകയാണ്. രാവിലെ ആയിട്ടേ ഉള്ളൂ, ഒരിത്തിരി കഴിഞ്ഞിട്ടാണെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയാമായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും കൈപൊക്കി, തങ്ങളെ, ഞാൻ ഇന്ന് രാവിലെ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടാണ് സുബ്ഹിക്ക് പള്ളിയിലേക്ക് വന്നത്. നബി തങ്ങൾ മൂന്നാമത് ചോദിച്ചു, വഹൽ തസദ്ദഖ മിൻകും അൽയൗമ സദഖ, ഇന്ന് രാവിലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സദഖ ചെയ്തിട്ട് പള്ളിയിൽ വന്ന ആരെങ്കിലും ഉണ്ടോ? സഹാബാക്കൾ നിശബ്ദരാണ്. പതിവ് പോലെ ആ കൈ വീണ്ടും പൊങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ, ഞാനൊരു സദഖ നൽകിയിട്ടാണ് ഈ പള്ളിയിലേക്ക് വന്നത്. ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി പഠിപ്പിക്കുന്നു, ലഹിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളൊന്ന് വല്ലാതെ പുഞ്ചിരിച്ചു, വല്ലാതെ ചിരിച്ചു. നബി തങ്ങളുടെ ചിരി ഞങ്ങൾ പുണ്യ മദീന പള്ളിയിൽ മുഴങ്ങിക്കേട്ടു. ആ നിലയിൽ ഉച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ദിവസം ഒരു മുഅ്മിനിനെ ചെയ്യാനായാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സഹാബാക്കൾക്ക്, പ്രിയ സുഹൃത്തുക്കളെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇത്തരത്തിലൊരു വാശിയായിരുന്നു, ഒരു മത്സര ബുദ്ധിയായിരുന്നു. ഹസൻ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്, താബിഈങ്ങളിൽ ഏറെ പ്രസിദ്ധരാണ് അവർ. ഹസൻ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്, നിന്നോട് ആരെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിൽ മത്സരിക്കുന്നു എന്ന് നിനക്ക് തോന്നിയാൽ നീ അവനോട് തിരിച്ച് ആഖിറത്തിന്റെ വിഷയത്തിൽ മത്സരത്തിന് വെല്ലുവിളിക്കണമെന്ന്. ഇദാ റഅയ്ത അഹദൻ നാഫസക ഫി ദുനിയാ, നിന്റെ കച്ചവടത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും നിന്നോട് മത്സരിക്കുന്നു എന്ന് നിനക്ക് തോന്നിയാൽ, നാഫിസ്ഹു ഫിൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിൽ നീ അവനോട് തിരിച്ച് മത്സരിച്ച് കാണിക്കണം. നിന്നേക്കാളും മുമ്പേ ഞാൻ പള്ളിയിലെത്തും, നിന്നേക്കാളും കൂടുതൽ ഞാൻ ഖുർആൻ ഓതും, നിന്നേക്കാളും കൂടുതൽ ഞാൻ സുന്നത്തായ നോമ്പുകൾ പിടിക്കും, നിന്നേക്കാളും കൂടുതൽ നന്മകളിൽ ഞാൻ മുന്നേറും എന്ന നിലയിൽ നീ അവനോട് തിരിച്ച് ആഖിറത്തിന്റെ വിഷയത്തിൽ മത്സരിച്ച് കാണിക്കണമെന്ന് മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്. സഹാബാക്കളും താബിഈങ്ങളും ഒക്കെ ഇത്തരത്തിൽ നല്ല കാര്യങ്ങളിൽ വലിയ മത്സര ബുദ്ധിയുള്ളവരായിരുന്നു. നമ്മളാണ് അശ്രദ്ധയിൽ കഴിയുന്നത്. നമുക്ക് ഈ ദുനിയാവിന്റെ പല വിഷയങ്ങളിൽ മത്സരമുണ്ട്. ആഹാരത്തിന്റെ വിഷയങ്ങളിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ മത്സര ബുദ്ധി നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരാൾ യാത്രയാകുമ്പോഴാണ് അല്ലെ, ഒരാൾ മരണപ്പെട്ട് അവനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന സമയത്താണ് ആ വ്യക്തിയുടെ ഒരുപാട് നല്ല ഗുണങ്ങളെ നമ്മുടെ മനസ്സിൽ വല്ലാതെ ഓർമ്മ വരുന്നതും
നാമൊക്കെ പരസ്യമായി ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അയാൾ അങ്ങനെയായിരുന്നു, അയാൾ ഇങ്ങനെയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരുപക്ഷെ ആ വ്യക്തി ചിന്തിക്കുക, പരസ്പരം എന്റെ എത്രയോ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ആ സമയങ്ങളിൽ എനിക്കിനിയും കൂടുതൽ നന്മകൾ ചെയ്യാമായിരുന്നല്ലോ. വളരെ ചെറിയ ഒരു ഗ്രന്ഥമുണ്ട്, കിഫായത്തുൽ അവാം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. പണ്ടൊക്കെ ദർസുകളിൽ പഠിപ്പിക്കപ്പെടാറുണ്ടായിരുന്ന ഒരു ചെറിയ ഗ്രന്ഥം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് മഹാനായ മുഹീദ്ദീൻ ഉസ്താദ് അവർക്ക് വിലായത്തിലേക്ക് എത്തി എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു മഹാനാണ്. അള്ളാഹു ഖബറിടം വിശാലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹീദ്ദീൻ ഉസ്താദിന്റെ കയ്യിൽ നിന്നാണ് അൽഹംദുലില്ലാ കിഫായത്തുൽ അവാം എനിക്ക് ഓതാൻ സാധിച്ചത്. മഹാനായ മുഹീദ്ദീൻ ഉസ്താദ് അവർക്ക് ആ കിഫായത്തുൽ അവാം ഓതി വരുന്നതിനിടയിൽ അതിന്റെ അവസാന ഭാഗത്ത് തഫക്കർത്തു എന്ന പേരിൽ ഒരു പദ്യമുണ്ട്. ഒരു പദ്യം ആ കിതാബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ വരികൾ നമ്മളുടെ ഈ അശ്രദ്ധയ്ക്ക് വലിയ ഉണർത്തുപാട്ടാണ്. മഹാനവർകൾ പറയുകയാണ്, ഫലമ്മൻ ഖവൽ അയ്യാമു ഫീ തൂലി ഗഫ്ലതി, എന്റെ ഈ നീണ്ട അശ്രദ്ധയിൽ എത്രയോ ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. ഫലമ്മൻ ഖവൽ അയ്യാമു ഫീ തൂലി ഗഫ്ലതി ബിആമാലി മഗ്റൂരിൻ വഅഅമാലി സല്ലതി, എത്രയോ വ്യാമോഹങ്ങളിൽ നടക്കാത്ത ആഗ്രഹങ്ങളായിരുന്നു എന്റെ മനസ്സിൽ, എത്രയാണത് ചേക്കേറിയത്, എത്രയോ പിഴവുകളാണ് എന്റെ ആരോഗ്യ സമയത്ത് ഈ ദുനിയാവിൽ ഞാൻ ചെയ്തു കൂട്ടിയത്. ഇപ്പോൾ എനിക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എന്റെ പടച്ചവനിലേക്ക് യാത്രയാകാനുള്ള സമയമായിരിക്കുകയാണ്. തഫക്കർതു ഫീ ദംബി വഅസ്ഹർതു മുഖലതി, ഇപ്പോഴാണ് ഞാൻ എന്റെ തെറ്റുകളെ പറ്റി ചിന്തിക്കുന്നത്, എന്റെ കണ്ണുകൾ കണ്ണുനീരുകൾ ധാരധാരയായി പൊഴിക്കുന്നത് ഈ സമയത്താണ്. വഹൈജതു അഹ്സാനി വഅസ്ബൽതു ദംഅതി, എന്റെ വിഷമങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ ഇളകി വരുന്നത് എല്ലാം അവസാനിച്ച ഈ സമയത്തായി പോയി എന്ന് തഫക്കർത്തുവിന്റെ മുസന്നിഫ് വളരെ ഹൃദയസ്പൃക്കായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ നന്മകളിലേക്കുള്ള മത്സരം വല്ലാതെ ചുരുങ്ങിപ്പോവുകയും ഐഹികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ വല്ലാതെ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നുള്ള ഉണർത്തുപാട്ടാണ് പലപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇത്തരത്തിൽ പരിശുദ്ധമായ റജബ് പോലെയുള്ള മാസങ്ങൾ വരുമ്പോൾ ഇത്തരം ദുആകളിലൂടെയും ഇത്തരം ഹദീസുകളിലൂടെയും ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരിക്കൽ മഹാനായ ഉഖബ റളിയല്ലാഹു തആല അൻഹു അവർ പറയുന്നു, ഞാൻ നബിതങ്ങളുടെ കൂടെ പറകിൽ മദീനയിൽ അസർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാണ്, അസർ നമസ്കാര സമയമാണ്. സല്ലൈതു വറാഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സറബിൽ മദീന, മദീനയിൽ പ്രവാചകരുടെ പുറകിൽ ഞാൻ അസർ നമസ്കരിച്ചു. ഫസല്ലമ, നമസ്കാരം പൂർത്തിയായി സലാം വീട്ടി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിർദിയിൽ ഫഖാമ മുസ്രിയാൻ, ദിർദിയിൽ എഴുന്നേറ്റ് തഖത്ത റിഖാബന്നാസ്, ജനങ്ങളുടെ പിരടിയെല്ലാം തട്ടി മാറ്റി വളരെ വേഗത്തിൽ ഇലാ ബഅദി ഹുജരി നിസാഇഹി, തന്റെ ഭാര്യമാരിൽ ആരുടെയോ മുറിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിർദിയിൽ നടന്നുപോയി. അജിബന്നാസു ബിസുറഅതിഹി, ഉഖബ റളിയല്ലാഹു അൻഹു പറയാണ് ഇത്ര ദിർദിയിൽ അസറിന് ശേഷം നബിതങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നോർത്ത് ഞങ്ങൾക്കൊക്കെ പേടിയായി, എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയം സംഭവിക്കാൻ പോവുകയാണോ എന്ന നിലയിൽ ഞങ്ങൾക്ക് വല്ലാതെ പേടിയായി. ഫഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ഖദീൽ, കുറച്ച് സമയത്തിന് ശേഷം ആ കേറിയ മുറിയിൽ നിന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നബിതങ്ങൾക്ക് മനസ്സിലായി, ഫറഅ അന്നാസ അന്നഹും ഖദ അജബു, ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എന്ന് അവരുടെ മുഖഭാവത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കണം കേട്ടോ, ദക്കർതു ശൈഅൻ മിൻ തിബരി ഇന്ദന, വെള്ളിയുടെ കുറെ ധനങ്ങൾ കുറെ സമ്പാദ്യങ്ങൾ കഴിഞ്ഞ ദിവസം സദഖയുടെ ഭാഗമായി റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഏകദേശം വീതിച്ചു കൊടുത്തു. അവസാനം ഒരു ചെറിയ വെള്ളിക്കഷ്ണം
വീതിക്കാനായിട്ട് ബാക്കി കിടപ്പുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയി. മറന്നുപോയിട്ടാണ് അസ്ര നമസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നത്. നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ആ വെള്ളിയുടെ ആ കുറച്ച് ഭാഗം സദക ചെയ്യാൻ വേണ്ടി ബാക്കി കിടക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് ഓർമ്മ വന്നത്. ഞാനത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഇന്നാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി എഴുന്നേറ്റ് ഓടിയതാണ് എന്ന് മഹാനായ ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ധൃതിയായിരുന്നു. നബിനങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബിനങ്ങൾക്ക് വേണമെങ്കിൽ ദുആ ചെയ്ത് എല്ലാവരും പോയതിന് ശേഷവും ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ആ കാര്യം നബിനങ്ങൾക്ക് പൂർത്തിയാക്കാമായിരുന്നു. അത്രയും സമയം പോലും അതെന്റെ കയ്യിൽ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് അതുകൊണ്ടാണ്, സാബിഖു, നിങ്ങൾ മത്സരിച്ചു മുന്നേറണം. സാരിയു, നന്മകളിലേക്ക് മടിയില്ലാതെ മത്സരിച്ചു മുന്നേറണം. നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ നമ്മളുടെ പള്ളികളിലേക്ക് എന്തെങ്കിലുമൊക്കെ സദക്കകൾ നൽകാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഹദിയകൾ നൽകാറുണ്ട്, എന്തെങ്കിലുമൊക്കെ വഖഫ് ചെയ്യാറുണ്ട്. ഒരു ഖുർആൻ നമ്മൾ പള്ളിയിലേക്ക് വഖഫ് ചെയ്യും, അല്ലെങ്കിൽ പള്ളിയിലേക്ക് എന്തെങ്കിലും ഒരു ഫാൻ മേടിച്ച്, ഒരു ലൈറ്റ് മേടിച്ച് ഒക്കെ വഖഫ് ചെയ്യും. നിങ്ങൾക്കറിയോ ലോകത്തെ ഏറ്റവും വലിയ വഖഫ് ഏതാണെന്നറിയാമോ? ലോകത്ത് ഒരാൾ ചെയ്ത വഖഫുകളിൽ ഏറ്റവും വലിയ വഖഫ് ഏതാണെന്ന് കേട്ടിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും വലിയ വഖഫ് സൗദി അറേബ്യയിലെ ബുറൈദ എന്ന് പറയുന്ന സ്ഥലത്തുള്ള 4000 ഹെക്ടറോളം വിശാലമായി കിടക്കുന്ന ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തെ ഏറ്റവും വലിയ ഈത്തപ്പന തോട്ടമാണ് ലോകത്തെ ഏറ്റവും വലിയ വഖഫ്. അബ്ദുൽ അസീസ് അർ റാജി എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ആ തോട്ടം പരിശുദ്ധമായ മദീന മുനവറയ്ക്കും പരിശുദ്ധമായ മക്കയ്ക്കും വേണ്ടിയിട്ട് വഖഫ് ചെയ്തിരിക്കുന്നത്. ഗിന്നസ് ബുക്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഈത്തപ്പന മരങ്ങളുള്ള തോട്ടം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ തോട്ടം പരിശുദ്ധമായ ഹറമുകളിലേക്ക്, ഇരു ഹറമുകളിലേക്ക് വഖഫ് ചെയ്യപ്പെട്ട തോട്ടമാണ്. 4000 ഹെക്ടറിലധികം ഭൂമി പരിശുദ്ധമായ 2 പള്ളികൾക്ക് വേണ്ടിയിട്ട് വഖഫ് ചെയ്തിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ തോട്ടം. സുഹൃത്തുക്കൾ, അദ്ദേഹം എന്തായിരിക്കും അതിനുള്ള ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക? ആ വ്യക്തി തന്റെ മക്കൾക്ക് വേണമെങ്കിൽ സുഭിക്ഷമായി ജീവിക്കാൻ, എത്രയോ തലമുറകൾക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ളത് തലമുറകളുടെ പേരിൽ, തന്റെ കുടുംബത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് രജിസ്റ്റർ ചെയ്തിടാമായിരുന്നല്ലോ. നമ്മളുടെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്തു കൊടുക്കുമ്പോ നമുക്കൊരു ചെറിയ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ കോളിംഗ് ബെല്ല് ഒന്നടിച്ച് ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യൻ, കണ്ണുകൾ കുടിയിലേക്ക് ആണ്ടുപോയ ശരീരം എല്ലും തോലുമായ ഒരു മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി നമ്മളുടെ മുമ്പിൽ കൈനീട്ടുമ്പോ നമ്മളുടെ പോക്കറ്റിൽ കിടക്കുന്ന 100 രൂപയോ അല്ലെങ്കിൽ 20ന്റെയോ 50ന്റെയോ 500ന്റെയോ 1000ന്റെയോ അല്ലെങ്കിൽ 2000ന്റെയോ ഒക്കെ നോട്ടിന് നമുക്ക് ചില്ലറയായി മാറുന്നില്ല എങ്കിൽ, നന്മകളുടെ മത്സരത്തിന്റെ വിഷയത്തിൽ നാം മുൻഗാമികളുടെ എത്ര പിറകെയാണ് എന്ന് പ്രിയ സുഹൃത്തുക്കളെ കൽബിനോടൊന്ന് ചോദിച്ചു നോക്കണം. ഒരു സഹാബി ഒരിക്കൽ നബിനങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, എന്റെയും ഇന്ന സഹാബിയുടെയും, 2 സഹാബാക്കൾ, ഞങ്ങളുടെ 2 പേരുടെയും തോട്ടം ഒരുമിച്ചാണ് കിടക്കുന്നത്. ഞാൻ അതൊന്ന് മതില് കെട്ടി തിരിക്കാൻ ആലോചിക്കുന്നുണ്ട്. ഞാൻ മതില് കെട്ടാൻ തുടങ്ങി നബിയെ, തുടങ്ങി വന്നപ്പോ ഒരു ഈത്തപ്പന മരം അത് കൃത്യം മതിലിന്റെ സ്ഥലത്താണ് നിൽക്കുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ പലതവണ പറഞ്ഞു, എനിക്ക് മതില് കെട്ട് പൂർത്തിയാക്കണമെങ്കിൽ ആ ഈത്തപ്പന മരം നിങ്ങൾ എനിക്കൊന്ന് വിൽക്കണം. നിങ്ങൾ എന്ത് പൈസയാണോ പറയുന്നത്, ആ സമ്പത്ത്, ആ പൈസ ഞാൻ നിങ്ങൾക്ക് നൽകിയേക്കാം, എനിക്ക് ഈ മതിലൊന്ന് കെട്ടി തീർക്കണം. അപ്പൊ ആ സഹാബി വിൽക്കാൻ തയ്യാറല്ല. ആ സഹാബി ആ ഒരു മരം വിൽക്കാൻ, നമ്മുടെ വീടിന് പരിസരത്ത് അയൽവാസികളായിട്ടൊക്കെ ഉള്ള പല ബന്ധങ്ങളെയും ഇടപാടുകളൊക്കെ ഈ സമയത്തൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരണം കേട്ടോ. അല്ലെ, ഒരു തേങ്ങ അല്ലെങ്കിൽ ഒരു തെങ്ങ് നമ്മുടെ ഭാഗത്തേക്ക് ചെഞ്ഞിക്കണു, റബ്ബറിന്റെ ഒരു ഏരം വീട്ടിലേക്ക് ചെഞ്ഞിക്കണു, ഇല എപ്പോഴും വീഴാണ് എന്നൊക്കെ പറയുമ്പോൾ ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരണം. സഹാബി പറഞ്ഞു, ഞാൻ വില പറഞ്ഞിട്ടും ആ ഒരു ഈത്തപ്പന മരം അവർ എനിക്ക് വിൽക്കാൻ തയ്യാറാകുന്നില്ല. എനിക്ക് വേണ്ടി എന്റെ തോട്ടത്തിലേക്ക് ആ ഒരു ഈത്തപ്പഴ മരം ഒന്ന് വിൽക്കാൻ അങ്ങൊന്ന് അവനോട് പറയാമോ എന്ന് നബിതങ്ങളെടുക്കൽ ശുപാർശക്ക് വേണ്ടിയിട്ട് സഹാബി വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയെ വിളിപ്പിച്ചു. നബിതങ്ങൾ പറഞ്ഞു, നീ അത് വിറ്റേക്ക്, അയൽവാസികളാണല്ലോ, കുഴപ്പങ്ങൾ ഉണ്ടാക്കേണ്ട,
നിനക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഈത്തപ്പനമരം തരും. നിനക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഈത്തപ്പനകൾ തരും. അതങ്ങ് വിറ്റേക്ക് നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ സഹാബിക്ക് വിൽക്കാൻ തോന്നിയില്ല, നബിതങ്ങൾ നിർബന്ധിച്ചില്ല. ആ സഹാബിക്ക് വിൽക്കാൻ തോന്നിയില്ല, കാരണം അദ്ദേഹം ഒരു പക്ഷേ വളരെയധികം ആഗ്രഹിച്ച ഒരു സംഭവമായിരിക്കാം, അതിന്റെ പേരിലായിരിക്കാം അദ്ദേഹത്തിന് വിൽക്കാൻ തോന്നിയില്ല. പക്ഷെ ഈ സംഭവത്തിൽ പെടാത്ത മറ്റൊരു സഹാബി ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അബു ദഹ്ദാ എന്നാണ് ആ സഹാബിയുടെ പേര്. ആ സഹാബി ഒന്ന് നബിയോട് ചോദിച്ചു, തങ്ങളെ ആ ഈത്തപ്പന മരം ഞാൻ മേടിച്ച് ഈ സഹാബിക്ക് കൊടുത്താൽ എനിക്ക് അല്ലാഹു തആല സ്വർഗത്തിലെ ഈത്തപ്പന തരുമോ നബിയെ? നിങ്ങൾ പറഞ്ഞു, തീർച്ചയായിട്ടും അല്ലാഹു നിനക്ക് സ്വർഗത്തിലെ ഈത്തപ്പന തരും. പിറ്റേ ദിവസം ആ സഹാബി അബു ദഹ്ദാഹ് റളിയല്ലാഹു തആല അൻഹു പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരികയാണ്. തങ്ങളെ, എനിക്ക് 600 മരങ്ങളുള്ള ഒരു തോട്ടമുണ്ട്, 600 മരങ്ങളുള്ള ഒരു തോട്ടം എനിക്കുണ്ട്. ഒരൊറ്റ ഈത്തപ്പനത്തിന് ബദലായിട്ട് എന്റെ തോട്ടം ഞാൻ വിറ്റു, ഞാൻ ആ ഈത്തപ്പന മരം ഈ സഹാബിക്ക് കൊടുത്തു നബിയെ, എനിക്ക് അല്ലാഹു തആല സ്വർഗത്തിലെ ഈത്തപ്പഴം തരുമോ? നബി നമ്മൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടി അല്ലാഹു തആല സ്വർഗത്തിൽ എത്രയോ നിറഞ്ഞ കോപ്പകളാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അബു ദഹ്ദാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ പ്രവൃത്തിയെ ഓർത്ത് അനുസ്മരിച്ച് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പഠിപ്പിച്ചു. പറയും, നന്മകളിലെ മത്സരം കാണണമെങ്കിൽ അത്തരത്തിൽ സഹാബത്തിലേക്ക് ചെല്ലണം. അമ്ര ബിൻ ജമൂഹ് റളിയല്ലാഹു തആല വൃദ്ധനാണ്, ഒരു വയസ്സനായ സഹാബി, മാത്രമല്ല മുടന്തുമുണ്ട് അദ്ദേഹത്തിന്. അമ്ര ബിൻ ജമൂഹ് മുടന്തനായ വൃദ്ധനായ ഒരു സഹാബി. ഉഹദ് യുദ്ധത്തിന്റെ അറിയിപ്പ് വന്നു. അമർ റളിയല്ലാഹു തആല അൻഹു അവർക്ക് നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് യുദ്ധത്തിന് പോകണം, എനിക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവണം. മക്കളാണെങ്കിൽ സമ്മതിക്കുന്നില്ല, മക്കൾ നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട്, തങ്ങളെ വയസ്സായ ആളാണ്, മാത്രമല്ല നന്നായിട്ട് നടക്കാനാവില്ല, മുടന്തനായ സഹാബിയാണല്ലോ, അങ്ങ് ഉദുറ നൽകണം. മക്കളോട് ആ സഹാബി തിരിച്ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ സ്വർഗത്തിൽ നിന്ന് തടയുകയാണോ? തങ്ങളോട് ആ സഹാബി വന്നിട്ട് ചോദിക്കുന്നു, തങ്ങളെ തങ്ങളെ ഞാൻ ഈ യുദ്ധത്തിൽ വധിക്കപ്പെടുകയും രക്തസാക്ഷിയാവുകയും എന്നെ അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്താൽ സ്വർഗത്തിലും എന്റെ കാലിനെയും മുടന്തുണ്ടാകുമോ നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ അടുക്കൽ ആ സഹാബി ചോദിക്കുന്നത്, സ്വർഗത്തിൽ കയറിയാലും എന്റെ കാലിന് ഈ മുടന്തുണ്ടാകുമോ? ആ സഹാബിയെ സമാധാനിപ്പിക്കുകയാണ്, ഒരിക്കലുമില്ല, സ്വർഗത്തിൽ അങ്ങനെ വൈകല്യങ്ങളില്ല, സ്വർഗത്തിൽ നീ കയറിയാൽ നീ സുരക്ഷിതനായിട്ടായിരിക്കും യാത്രയാവുക. മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നു, പടച്ചവനെ എന്നെ നീ ഒന്നുകിൽ വിജയശ്രീലാളിതനായി തിരിച്ച് നാട്ടിലേക്ക് മടക്കണം, അതല്ലെങ്കിൽ എന്നെ നീ ഷഹീദാക്കണം. ആ യാത്രയിൽ മഹാനായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു തആല മഹാനായ അംറു ബിൻ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അവർക്ക് ഷഹീദായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയുടെ ജനാസയുടെ അടുക്കലിരുന്നുകൊണ്ട് പറഞ്ഞു, ഫകഅന്നി അൻദുറു ഇലൽ ജന്ന അംറു ബിൻ ജമൂഹ് യംശി ഫിൽ ജന്നതി സലീമ, സ്വർഗത്തിൽ അംറു ബിൻ ജമൂഹ് നടക്കുന്നത് ഞാൻ കാണുന്നത് പോലെയുണ്ട്, മുടന്തില്ലാതെ സുരക്ഷിതനായി എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കൾ, ഒരുപാട് നല്ല അവസരങ്ങളാണ് പരിശുദ്ധമായ റജബിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. നന്മകളിൽ മത്സരബുദ്ധിയോടെ മുന്നേറണം. പരിശുദ്ധ ഖുർആന്റെ ഭാഷാ പ്രയോഗം പോലെ സാബിഖു, മത്സരത്തിൽ നിങ്ങൾ മുന്നേറണം. സാബിഖു ഇലാ മഗ്ഫിറത്തിൽ മിൻ റബ്ബിക, പടച്ചവന്റെ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ, സ്വർഗം നേടിയെടുക്കാൻ നല്ല അമലുകളിൽ മത്സരത്തോടെ നിങ്ങൾ മുന്നേറണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഇത്തരം മഹാന്മാരുടെ സംഭവങ്ങളിലൂടെയും അല്ലാഹു തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ ഒരു നിമിത്തമായി മനസ്സിലാക്കുകയും പരിശുദ്ധമായ റജബ്, ഷഅബാൻ, റമദാൻ അല്ലാഹു ഇതിനെല്ലാം നമുക്ക് ബർക്കത്ത് ചെയ്തു തരികയും പരിശുദ്ധമായ റമദാനിന്റെ പുണ്യങ്ങളിലേക്ക് അല്ലാഹു നമുക്ക് ആയിസത്തിച്ചു തരികയും ചെയ്യുമാറാവട്ടെ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان برحمتك يا ارحم الراحمين والحمد لله رب العالمين.